കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് എന്തുപറ്റി? സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ 2 മാസത്തിനുള്ളിൽ തന്നെ സുരേഷ് ഗോപി വിവാദ പുരുഷനായി മാറിയിരിക്കുകയാണ്. അതിനൊപ്പം തന്നെ ചുമതലയേറ്റ മന്ത്രി ജോർജ് കുര്യനാകട്ടെ വളരെ സൗമ്യമായി തൻ്റെ കർമ്മപഥത്തിൽ മുന്നോട്ട് നീങ്ങുന്നു. സത്യത്തിൽ എന്താണ് സുരേഷ് ഗോപിക്ക് സംഭവിച്ചത്? കേരളത്തിലെ കൊതിച്ചിരുന്ന വിജയം കരസ്ഥമാക്കിയ സുരേഷ് ഗോപി ഇന്ന് പാർട്ടി സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ തള്ളിക്കളഞ്ഞ അവസ്ഥയിലാണെന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തിയില്ല. താരസംഘടനയായ അമ്മയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സുരേഷ് ഗോപി മുകേഷിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് സംസാരിച്ചത് സുരേന്ദ്രൻ തള്ളിക്കളഞ്ഞു. കൂടാതെ മാധ്യമപ്രവർത്തകർക്ക് നേരെ നടന്ന കയ്യേറ്റത്തിൽ കേരള പത്രപ്രവർത്തക യൂണിയനും സുരേഷ് ഗോപിക്കെതിരെ ഇതാ 2ാം വട്ടം കടന്നു വന്നിരിക്കുന്നു. എന്താണ് സുരേഷ് ഗോപിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വീണ്ടും ചോദിക്കേണ്ടിയിരിക്കുന്നു. ചുമതലയേറ്റ് വൈകാതെ തന്നെ വേറൊരു മായാലോകത്തിലേക്ക് സുരേഷ് ഗോപി എന്ന നടൻ മാറി എന്നുള്ള വിമർശനം തുടക്കത്തിൽ തന്നെ ഉയർന്നിരുന്നു. പല സംഭവവികാസങ്ങളും ഒറ്റപ്പെട്ട പ്രതികരണങ്ങൾ പാർട്ടിയുമായി ആലോചിക്കാതെ നടത്തിയത് പാർട്ടി നേതൃത്വത്തിൻ്റെ കണ്ണിലെ കരടായി സുരേഷ് ഗോപിയെ മാറ്റി. ഈ വിവാദങ്ങൾക്കെല്ലാം ഇടയിലാണ് സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹവുമായി സുരേഷ് ഗോപി മുന്നോട്ട് പോകുന്നത്. ഇതിനുള്ള അനുമതി ചോദിച്ച് കേന്ദ്രമന്ത്രി അമിത്ഷായെ സമീപിച്ചുവെങ്കിലും അത്ര പോസിറ്റീവ് ആയ പ്രതികരണമല്ല അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. ഇത് സുരേഷ് ഗോപി തന്നെയാണ് ഒരു പൊതുസദസ്സിൽ വെളിപ്പെടുത്തിയത്. പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കാര്യങ്ങൾ, അണിയറ രഹസ്യങ്ങൾ പുറത്ത് പരസ്യമായി പറയുന്നതിനോട് ഒരു പാർട്ടി നേതൃത്വവും യോജിക്കുന്നില്ല. അങ്ങനെ അമിത്ഷായുടെ കണ്ണിലെ കരടായി സുരേഷ് ഗോപി മാറി. അതുതന്നെയാണ് ഇപ്പോൾ കെ സുരേന്ദ്രന് സുരേഷ് ഗോപിക്കെതിരെ ആഞ്ഞടിക്കാനുള്ള അവസരം ഒരുക്കിയത്. അതേസമയം ഇതിനൊപ്പം ചുമതലയേറ്റ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനാകട്ടെ തൻ്റെ പ്രവൃത്തിയിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. വയനാട് ദുരന്തമുണ്ടായപ്പോൾ നരേന്ദ്രമോദിയുടെ ദൂതനായി വയനാട്ടിൽ പറന്നിറങ്ങിയത് ജോർജ് കുര്യനായിരുന്നു. അവിടെ വളരെ നിശബ്ദം തൻ്റെ സേവനം പൂർത്തിയാക്കി ന്യൂഡൽഹിക്ക് മടങ്ങുകയും തുടർന്ന് പ്രധാനമന്ത്രി തന്നെ വയനാട്ടിലെത്തുകയും ചെയ്തു. പ്രധാനമന്ത്രി വയനാട്ടിലെത്തിയപ്പോൾ സുരേഷ് ഗോപിയും ഒപ്പം ആ സംഘത്തിലുണ്ടായിരുന്നു. എങ്കിലും മീഡിയയോട് പ്രതികരിക്കേണ്ട അവസ്ഥ ഉണ്ടായില്ല. തുടർന്ന് കൊച്ചിയിൽ നടന്ന നേതൃയോഗത്തിൽ സുരേഷ് ഗോപി പങ്കെടുത്തില്ല. നേതൃയോഗത്തിൽ ആദ്യമായി പങ്കെടുക്കാൻ പി സി ജോർജിന് അവസരം ലഭിക്കുകയും ചെയ്തു. ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട വിവാദമാണ് സുരേഷ് ഗോപിക്ക് വീണ്ടും മുഖം നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. പാർട്ടിയുടെ നിലപാടും നയവും അറിയാതെ എടുത്തുചാടിയുള്ള അഭിപ്രായ പ്രകടനം ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് ഒട്ടും രുചിച്ചിട്ടില്ല. അത് ഇനിയുള്ള ദിവസങ്ങളിൽ പാർട്ടിയിൽ എന്ത് പ്രതിഫലനമാണ് ഉണ്ടാക്കുന്നതെന്ന് കാത്തിരുന്നു കാണണം.